ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗത്വം ലഭിക്കുക എന്നത്. താഴെത്തട്ടിലുള്ള അണികൾ മുതൽ ഏറ്റവും ഉയർന്ന നേതാവ് വരെയുള്ളവരുടെ മനസ്സിലെ ആഗ്രഹം. ആ ആഗ്രഹത്തിലേക്കുള്ള അവസാന ബസ് പിടിക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂരിലെ അഞ്ച് സീനിയർ നേതാക്കൾ. 23ാം പാർട്ടി കോൺഗ്രസിന് ഏപ്രിലിൽ കണ്ണൂരിൽ തുടങ്ങുമ്പോൾ കണ്ണൂരിൽ നിന്ന് പിബി എൻട്രി പ്രവേശനം പ്രതീക്ഷിക്കുന്ന അര ഡസൻ നേതാക്കളെങ്കിലുമുണ്ട്. ഈ പാർട്ടി കോൺഗ്രസിൽ അവസരം ലഭിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇവർക്ക് പിബി അംഗത്വം ലഭിക്കാനും സാധ്യതയില്ല. കഴിഞ്ഞ ആഴ്ച പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ വലിയ തോതിലുള്ള അഴിച്ചുപണികൾ സെക്രട്ടേറിയറ്റിൽ നടന്നിരുന്നു. പല പ്രമുഖരും ഔട്ടായപ്പോൾ അപ്രതീക്ഷിതമായി ചില യുവാക്കൾ കടന്നു വരികയും ചെയ്തു. അതുപോലൊരു സർപ്രൈസ് ആണ് 23ാം പാർട്ടി കോൺഗ്രസിലും നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അഞ്ച് നേതാക്കളാണ് പിബി അംഗത്വം ലഭിക്കും എന്ന് കരുതപ്പെടുന്നവർ. എന്നാൽ അവർക്ക് ലഭിക്കാനും ലഭിക്കാതിരിക്കാനും കാരണങ്ങളുണ്ട്. ആദ്യത്തെയാൾ ഇ പി ജയരാജനാണ്. കുറെ കാലമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുന്ന ജയരാജൻ കണ്ണൂരിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനമുള്ളതും ഏറ്റവും അധികം സീനിയറുമായ നേതാവാണ്. പാർട്ടി സെക്രട്ടേറിയറ്റിൽ കുറേയധികം പുതുമുഖങ്ങൾ കടന്നു വന്നപ്പോഴും അതിനെയെല്ലാം അതിജീവിച്ച് ഇടം പിടിച്ച നേതാവാണ്. 70 വയസ്സ് പിന്നിട്ട ജയരാജൻ ഇത്തവണ പോളിറ്റ് ബ്യൂറോയിൽ എത്തില്ല എങ്കിൽ ഇനി ഒരിക്കലും എത്താനും സാധ്യതയില്ല. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചെറിയ രീതിയിൽ ചില അകൽച്ചകൾ ഉണ്ട് എന്നത് ജയരാജന്റെ സാധ്യതകളെ കുറയ്ക്കുന്നുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ജയരാജൻ നടത്തിയ ചില പരസ്യ പ്രസ്താവനകൾ പാർട്ടിയെ അന്ന് ചൊടിപ്പിച്ചിരുന്നു. പൊതുമാനദണ്ഡങ്ങൾ ബാധകമാവാത്ത പിണറായി അപൂർവ പ്രതിഭാസമാണെന്ന് വിമർശനത്തിന്റെ ഒളിയം പെയ്തതും തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നപ്പോൾ സീനിയോറിറ്റി ക്രമത്തിൽ ആ സ്ഥാനം എത്തേണ്ടത് ജയരാജനിലേക്കായിരുന്നു. പക്ഷേ എങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് അത് വിജയരാഘവന് നൽകുകയായിരുന്നു. രണ്ടാമത്തെ നേതാവ് പി കെ ശ്രീമതിയാണ്. വൃന്ദക്കാരാട്ടിന് പിന്നാലെ വനിതകളിൽ ഒരാളായി പി ബി അംഗത്വത്തിലേക്ക് ഉയർത്തപ്പെടാൻ സാധ്യതയുള്ള നേതാക്കളിൽ ഒരാളാണ് പി കെ ശ്രീമതി. നിലവിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് ശ്രീമതി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി സുധാകരനോട് തോൽക്കേണ്ടി വന്നത് പി കെ ശ്രീമതിക്ക് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് ഒഴിവ് വന്നപ്പോഴും പി കെ ശ്രീമതി തഴയപ്പെട്ടു. പി കെ ശ്രീമതിക്കും ഇത് ലാസ്റ്റ് ബസ്സാണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇല്ല എന്ന അവസ്ഥ. മൂന്നാമത്തെ നേതാവ് പി കെ ശ്രീമതിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള കെ കെ ശൈലജയായിരിക്കും. ശൈലജയും നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കോവിഡ് നിപ്പ കാലത്ത് ഒന്നാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കെ കെ ശൈലജ നടത്തിയ പ്രതിരോധ പോരാട്ടങ്ങൾ ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ചിരുന്നു. പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് പ്രിയങ്കരിയായ നേതാവാണ് കെ കെ ശൈലജ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച കെ കെ ശൈലജയെ പി ബിയിലെത്തിക്കുവാൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗം വൃന്ദക്കാരാട്ടും താൽപ്പര്യപ്പെടുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്ത കെ കെ ശൈലജ ഇപ്പോൾ മട്ടന്നൂർ മണ്ഡലം MLA കേന്ദ്ര കമ്മിറ്റി അംഗവും മാത്രമാണ്. പാർട്ടി പോളിറ്റ് ബ്യൂറോയിലെടുത്താൽ കെ കെ ശൈലജയെ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ച് കെ സുധാകരനിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കാനാണ് സി പി എം പോളിറ്റ് ബ്യൂറോ ലക്ഷ്യമിടുന്നത്. ഇതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാവാനും കെ കെ ശൈലജയ്ക്ക് കഴിയും എന്നാണ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. നാലാമതായി പ്രവേശനം കാത്തിരിക്കുന്നത് കർഷക സംഘം നേതാവ് വിജു കൃഷ്ണനാണ്. കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയുമാണ് നിലവിൽ വിജു കൃഷ്ണൻ. സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. എന്നാൽ കേരളത്തിൽ സജീവമല്ല എന്നത് പ്രായക്കുറവും തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. കണ്ണൂരിൽ നിന്നും പി ബിയിലേക്ക് എത്തും എന്ന് കരുതപ്പെടുന്ന അഞ്ചാമൻ മന്ത്രി എം വി ഗോവിന്ദനാണ്. അര നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന പൊതുപ്രവർത്തനത്തിന്റെ സമ്പന്നമായ രാഷ്ട്രീയ അനുഭവം അദ്ദേഹത്തിന് മുതൽക്കൂട്ടാണ്. നിലവിലെ കേരള തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. ഗോവിന്ദൻ മാസ്റ്ററിനും ഇത് അവസാന അവസരമാണ് പി ബിയിലേക്ക്.